നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊന്നും തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് മൂന്ന് മുന്നണികൾ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ പേരുകൾ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് LDFിലായാലും UDFിലായാലും BJPയിലായാലും ചില ആളുകളുടെ പേരുകൾ ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ സജീവ ചർച്ചയിലാണ്. CPM മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമമാണ്. കോൺഗ്രസ് സിറ്റിംഗ് MPമാർക്കെല്ലാം സീറ്റ് കൊടുക്കും. അതുപോലെ സിറ്റിംഗ് MPമാരിൽ ചിലരുടെ പ്രകടനം അത്ര നല്ലതല്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്ന ഒരു മാധ്യമ വാർത്തയുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടക്കുമായിരിക്കും. BJP രണ്ടോ മൂന്നോ സീറ്റുകൾ നേടും എന്ന പ്രതീക്ഷയിൽ, നേരത്തെ അഞ്ചോ ആറോ ആയിരുന്നു, ഇപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകൾ നേടും എന്ന പ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉയർന്നു കേട്ട പേര് തന്നെയാണ് സുരേഷ് ഗോപിയുടേത്. നടൻ സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടതാണ്. അതിനുശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂർ സീറ്റ് നൽകും എന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും? തൃശ്ശൂരിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ BJP നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അത് സുരേഷ് ഗോപിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. മാത്രമല്ല തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള BJP പ്രവർത്തന ശൈലിയൊക്കെ തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് പല മേഖലാ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും യോഗങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിന്നാൽ എന്താകും ഫലം? തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാനാകുമോ? തൃശ്ശൂർ ഇങ്ങെടുക്കും എന്നുള്ള ഒരു സമ്പൂർണ്ണ പ്രതീക്ഷയാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്. ഒരു ചിത്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൾഫ് നാടുകൾ കേന്ദ്രീകരിച്ചുള്ള സന്ദർശനത്തിനിടെയാണ് സുരേഷ് ഗോപി ഇത്തരം കാര്യം ഉന്നയിച്ചത്. അതായത് തൃശ്ശൂരിലെ ജനങ്ങളെ അദ്ദേഹത്തിന് വിശ്വാസമാണ്. തൃശ്ശൂർകാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ജില്ലയാണ്, സാംസ്കാരിക മേഖലയാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ, എന്ന സ്ഥാനാർത്ഥിയെ തൃശ്ശൂർകാർ അംഗീകരിക്കും ഇക്കുറി എന്നുള്ള സമ്പൂർണ്ണ പ്രതീക്ഷ, പൂർണ്ണ പ്രതീക്ഷയാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് സുരേഷ് ഗോപി പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിയത്. ജനങ്ങളുടെ, തൃശ്ശൂരിലെ ജനങ്ങളുടെ പൾസ് തനിക്ക് മനസ്സിലായി. ഒരു മേഖലയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും തനിക്ക് കഴിയും എന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശ്ശൂർ തന്നാൽ എടുക്കും, അതിൽ അമാന്തം കാണിക്കേണ്ട കാര്യമില്ല. ഏറ്റവും പുതിയ ചിത്രമായ ഗരുഡൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശ്ശൂർ തന്നാൽ എടുക്കും, തൃശ്ശൂർ തരട്ടെ, എടുത്തിരിക്കും. എടുത്താൽ വ്യത്യസ്തത കാണിക്കുകയും ചെയ്യും. അങ്ങനെ അതുപോരാ എന്ന് പറയരുത്. എങ്കിൽ എടുത്തവർ എന്താണ് ചെയ്തത് എന്ന് കൂടി പറയേണ്ടി വരും. തന്നില്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ ഞാനില്ല. അത് പിടിച്ചു പറിക്കാനാകില്ലല്ലോ. തന്നില്ലെങ്കിൽ പിടിച്ചു പറിക്കാനൊന്നുമില്ല. പക്ഷേ തൃശ്ശൂർ തീർച്ചയായിട്ടും തനിക്ക് കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഞാനൊരു പിടിച്ചു പറിക്കാരനെയല്ല, ഒറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഇത്തവണ തന്നെ ജയിപ്പിക്കണം എന്നാണ് ജനങ്ങളോടുള്ള അപേക്ഷ, തൃശ്ശൂരിലെ ജനങ്ങളോട്. അതിൻ്റെ പ്രഭാവം കണ്ടിട്ട് തന്നെയാണ് 2014 രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. എല്ലാ കാലത്തും ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു. തെറ്റായ നിലപാടാണ് എടുത്തത് എന്ന വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുത്താനും തിരുത്തി മുമ്പോട്ട് പോകാനും താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ സുരേഷ് ഗോപി ദുബായിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. തൃശ്ശൂരിൽ എന്താകും സംഭവിക്കുക? തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിൽക്കുമോ? നിന്നാൽ ജയിക്കുമോ? തൃശ്ശൂരിലെ ജനങ്ങളുടെ പൾസ് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ചില മാനസികമായ, ചില സൈക്കോളജിക്കലായ ചില മൂവ്മെൻറ്റുകൾ കൂടി ഇതിനകത്ത് വരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഒരു വ്യക്തി ജയിക്കും എന്നൊരു തോന്നലുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ജയിക്കും എന്നൊരു പ്രതീക്ഷ പൊതുവെ ആ മണ്ഡലത്തിൽ ഒന്നുണ്ടായാൽ, അയാൾ തന്നെ ജയിക്കും ഉറപ്പിച്ച് എല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും പറയുന്നൊരവസ്ഥയുണ്ടായാൽ, തീർച്ചയായിട്ടും അയാൾ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി ജയിക്കും. ഈ പ്രഭാവമുള്ള വ്യക്തിയാണെങ്കിൽ കൂടി ആ സമയത്ത് പരാജയപ്പെടും. അപ്പോൾ സുരേഷ് ഗോപി അത്യാവശ്യം പ്രഭാവവും ശക്തിയും ഒക്കെയുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയത്തിലെ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിന്നാൽ, അദ്ദേഹം ജയിക്കും എന്നൊരു പ്രതീതി അവിടെ ഉണ്ടായാൽ ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കും. അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തൃശ്ശൂരിൻ്റെ പൾസ് അദ്ദേഹത്തിന് മനസ്സിലായി. അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നണി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ജനങ്ങളുടെ മുന്നിലേക്ക്. വികസനത്തിൻ്റെ പുതിയ ചില തീരുമാനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നപ്പോൾ നടത്തിയ കുറേ നല്ല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് രാജ്യസഭ MP ആയിരുന്നപ്പോൾ. അതുകൂടി അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അദ്ദേഹം പിടിച്ചു പറിക്കാനൊന്നുമില്ല, പിടിച്ചു പറിക്കാരനുമല്ല. തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ അദ്ദേഹം ജയിക്കും. ഇത്തവണയെങ്കിലും തന്നെ ജയിപ്പിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് അദ്ദേഹം വച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങളുടെ പൾസ്
അദ്ദേഹത്തിന് പിടികിട്ടി. ഇനി ജനങ്ങളും ജനങ്ങളുടെ പൾസും അദ്ദേഹത്തിൻ്റെ പൾസും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് പ്രവചനങ്ങളോ അല്ലെങ്കിൽ വലിയ ചർച്ചകളോ നടത്തേണ്ട കാര്യമില്ല. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരം ചില കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ചില ചർച്ചകളും ചില വിവാദങ്ങളും ചില പരാമർശങ്ങളും ചില നല്ല കാര്യങ്ങളുമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പല്ലേ, ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ എന്തായാലും ജയിക്കുകയുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കൂടുതൽ വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കും. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശക്തമായ മുന്നേറ്റം സുരേഷ് ഗോപി നടത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.